ചേറ്റുവ ഹാർബർ രണ്ടു മാസത്തിനകം കമ്മീഷൻ ചെയ്യുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു. 38 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി. പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസുകൾ വൃത്തിഹീനമായി തുടരുന്ന അവസ്ഥ മാറ്റുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്. റെസ്റ്റ് ഹൌസുകളിലെ സംരക്ഷണം കുടുംബശ്രീകളെ ഏൽപ്പിക്കുമെന്നും മന്ത്രി. പാലീകര ടോൾ കമ്പനി മണലിപ്പുഴയിൽ നിന്ന് വെള്ളം കൊള്ളയടിക്കുന്നതായി ആക്ഷേപം. 4 ടാങ്കറുകളിലായാണ് പുഴയിൽ നിന്ന് വെള്ളം കടത്തുന്നതെന്ന് നാട്ടുകാർ. നമസ്കാരം, ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. ചേറ്റുവ ഹാർബർ രണ്ടു മാസത്തിനകം കമ്മീഷൻ ചെയ്യുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ തളിക്കുളത്ത് നിർമ്മിക്കുന്ന ഫിഷർമെൻ യൂട്ടിലിറ്റി സെന്ററിന്റെയും പ്രൈമറി ഹെൽത്ത് സെന്ററിലെ പുതിയ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹാർബറിനോടനുബന്ധിച്ചുള്ള റോഡ് നിർമ്മാണം, ഡ്രഡ്ജിംഗ് എന്നിവ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ജില്ലയിൽ ചാവക്കാട്, ബ്ലാങ്ങാട്, നാട്ടിക, കയ്പമംഗലം, പുത്തൻകടപ്പുറം എന്നിവിടങ്ങളിലായി 5 ഫിഷ്ലാൻഡിംഗ് സെന്ററുകളാണ് നിർമ്മാണഘട്ടത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഗീതാഗോപി എംഎൽഎ അധ്യക്ഷയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി, ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ്, സി പി സാലിഹ് എന്നിവർ സംസാരിച്ചു. 38 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. കാഞ്ഞാണിയിൽ മണലൂർ പഞ്ചായത്തിന്റെ കുടിൽരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നബാർഡിൽ നിന്ന് 530 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി വകുപ്പ് ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സി എൻ ജയദേവൻ എം പി ദുരിതാശ്വാസ ധനസഹായ വിതരണം നിർവഹിച്ചു. പി എ മാധവൻ എം എൽ എ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ, വൈസ് പ്രസിഡന്റ് സിജി മോഹൻദാസ്, വി എൻ സുർജിത്, ഷിബു കൊല്ലാറ, ടി ഐ ചാക്കോ എന്നിവർ പങ്കെടുത്തു. പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസുകൾ വൃത്തിഹീനമായി തുടരുന്ന അവസ്ഥ മാറ്റുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. വടക്കാഞ്ചേരി പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസ് അഡീഷണൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെസ്റ്റ് ഹൌസുകളിലെ മുറികൾ വൃത്തിയായി സംരക്ഷിക്കുന്നതിന് കുടുംബശ്രീകളെ ഏൽപ്പിക്കുന്ന സംവിധാനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി സി എൻ ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പി കെ ബിജു എം പി മുഖ്യാതിഥിയായിരുന്നു. വടക്കാഞ്ചേരി ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഒരു ബൈപ്പാസ് റോഡ് അത്യാവശ്യമാണെന്നും ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും മുൻ എംഎൽഎയും സിപിഎം ജില്ലാ സെക്രട്ടറിയുമായ എ സി മൊയ്തീൻ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം എ വേലായുധൻ, ജയൻ മംഗലം, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേക്കരയിൽ ടോൾ കൊള്ളയ്ക്ക് പിറകെ ടോൾ കമ്പനി മണലിപ്പുഴയിൽ നിന്ന് വെള്ളം കൊള്ളയടിക്കുന്നു. ദിവസങ്ങളായി ടാങ്കർ ലോറികളിൽ പുഴക്കരയിൽ നിന്ന് വെള്ളം കടത്തുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളം കടത്തുന്നത് നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ദേശീയപാതയിലെ ഡിവൈഡറിൽ വെച്ചിട്ടുള്ള ചെടികൾ നനയ്ക്കുന്നതിനാണ് വെള്ളം കൊണ്ടുപോകുന്നതെന്നും സർക്കാർ അനുമതിയുണ്ടെന്നുമാണ് ടോൾ അധികൃതരുടെ ഭാഷ്യം. എന്നാൽ ഇതിന് തങ്ങളുടെ അനുമതിയോ അറിവോ ഇല്ലെന്നാണ് ഇറിഗേഷൻ വകുപ്പും പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. 4 ടാങ്കറുകളിലായാണ് പുഴയിൽ നിന്ന് വെള്ളം കടത്തുന്നത്. എന്നാൽ വെള്ളം നിറച്ച ടാങ്കറുകൾ ദേശീയപാതയിലേക്ക് പോകുന്നതിന് പകരം മറ്റു വഴികളിലൂടെയാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത നിർമ്മാണത്തിന് പൊതുവിഭവങ്ങൾ ഉപയോഗിക്കാമെന്ന കരാർ വ്യവസ്ഥ ദുർവ്യാഖ്യാനം ചെയ്താണ് പുഴയിൽ നിന്ന് ടോൾ കമ്പനി വെള്ളം കടത്തുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നും വെള്ളം കടത്തുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആണ് നാട്ടുകാരുടെ ആവശ്യം. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മരണമൊഴി എടുക്കാത്തത് കേസിനെ ബാധിക്കില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനു പറഞ്ഞു. ചന്ദ്രബോസിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ സാക്ഷികളില്ലാതെ വരുമ്പോഴാണ് മരണമൊഴിയുടെ ആവശ്യം. ഈ കേസിൽ അത്തരത്തിലൊന്നില്ലെന്നും ഉദയഭാനു പറഞ്ഞു. അത് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ പറ്റും. മൊഴിയെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അപരിഹാര്യമായിട്ടുള്ള സംഭവം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ സാധാരണ കേസുകളെ പോലെ തന്നെ മരണമൊഴി എടുത്തില്ല എന്നുകൊണ്ട് ഈ കേസിൽ ദോഷമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കേസിന്റെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. തിങ്കളാഴ്ച മുതൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുമെന്നും ഉദയഭാനു പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ, സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേശ് കുമാർ, ധനമോൻ മടത്തിപ്പറമ്പിൽ, രാകേഷ് പറത്താട്ടിൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ മരിച്ച കണ്ടാണശ്ശേരി ഗോപിയുടെ കുടുംബത്തിന് ഹിന്ദു ഐക്യവേദി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി ധനസഹായം നൽകി. ഗോപിയുടെ വീട്ടിലെത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി 50,000 രൂപ ഭാര്യ ചന്ദ്രമതിക്ക് കൈമാറി.
സംഘടന മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ കുറുവത്ത്, സുധീർ പൊറ്റേക്കാട്ട്, അഡ്വക്കേറ്റ് ശിവൻ, കളരിക്കൽ രവീന്ദ്രനാഥ്, മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ സംഭാവനയായി സ്വരൂപിച്ച രൂപയാണ് കുടുംബത്തിന് നൽകിയത്. തൃശൂർ അതിരൂപത 18th പാലയൂർ തീർത്ഥാടന പദയാത്രയ്ക്ക് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സ്വീകരണം നൽകി. വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി, സഹവികാരിമാരായ ഫാദർ ജെയ്സൺ വടക്കേത്തല, ഫാദർ നിബിൻ തളിയത്ത്, എം കെ ആന്റോ എന്നിവർ ചേർന്നാണ് മുഖ്യപദയാത്രയെ സ്വീകരിച്ചത്. മുഴുവൻ വിശ്വാസികൾക്കും ഭക്ഷണ വിതരണവും ഉണ്ടായി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ നിന്നുള്ള പാലയൂർ തീർത്ഥാടനം മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ പോൾ താണിക്കലിന് പതാക കൈമാറിയാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മേഖലാ കൺവീനർ ഡേവിസ്, ക്യാപ്റ്റൻ കെ എഫ് തോമസ്, വൈസ് ക്യാപ്റ്റൻ കെ കെ ജോസ് എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം കടിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് നാക്കോലയിലെ വാടക കെട്ടിടത്തിൽ ആരംഭിക്കാനുള്ള നീക്കം വിവാദത്തിലേക്ക്. ഇതിനെതിരെ പുന്നയൂർകുളം പഞ്ചായത്തും രംഗത്തെത്തിയിട്ടുണ്ട്. പുന്നയൂർകുളം കടിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ആൽത്തറയിൽ നിന്ന് അര കിലോമീറ്ററിലധികം ഉള്ളിലേക്ക് മാറിയുള്ള സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. പുന്നയൂർകുളം പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 12 കടിക്കാട് വില്ലേജിന്റെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. യാത്രാ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കടിക്കാട് വില്ലേജ് പനന്തറയിലേക്ക് മാറ്റണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇതിനായി പനന്തറ പാലത്തിനു സമീപം 10 റവന്യൂ ഭൂമിയുമുണ്ട്. നാക്കോലയിലെ വാടക കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസ് മാറ്റുകയാണെങ്കിൽ തീരദേശ വാർഡുകളിലുള്ളവർക്ക് നിലവിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വില്ലേജ് ഓഫീസ് എല്ലാവർക്കും സൌകര്യപ്രദമായ പനന്തറയിലെ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് റവന്യൂ അധികൃതർ നിവേദനം നൽകിയിട്ടുണ്ട്. ആരെയും അറിയിക്കാതെ വില്ലേജ് ഓഫീസ് മാറ്റാനുള്ള നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്ന് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ലീനസ് പറഞ്ഞു. 50 കഞ്ചാവുമായി യുവാവിനെ ഇരിങ്ങാലക്കുട SI MJG ജോയും സംഘവും അറസ്റ്റ് ചെയ്തു. മുരിയാട് സ്വദേശി ഉള്ളാട്ടിക്കുളം മിൽജോയാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ജലസംരക്ഷണത്തിനും വിതരണത്തിനുമായി സർക്കാർ കോടികളാണ് ചിലവഴിക്കുന്നത്. എന്നാൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാനും പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാതെയാണ് ഓരോ ജലദിനാചരണങ്ങളും കടന്നുപോകുന്നത്. ജലസംരക്ഷണത്തിനായി ജില്ലയിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിൽ രണ്ടെണ്ണമാണ് കടങ്ങൂട് മല്ലൻകുഴി നീർത്തട പദ്ധതിയും ചിറ്റണ്ട ചെറുചക്കിച്ചോല ചെക്ക്ഡാം നിർമ്മാണവും. വൻതോതിലുള്ള അഴിമതി നടത്തിയതല്ലാതെ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ജല നീർത്തട സംരക്ഷണത്തിനായി 2005 നബാർഡിന്റെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയ പദ്ധതിയാണ് മല്ലൻകുഴി നീർത്തട സംരക്ഷണം. മല്ലൻകുഴി ചോലയിൽ മിനി ചെക്ക്ഡാം നിർമ്മാണം, കാർഷിക ജലസേചനത്തിനായി ചോലയോട് ബന്ധപ്പെട്ടുള്ള കുളങ്ങളുടെയും തോടുകളുടെയും സംരക്ഷണം, മഴക്കുഴി നിർമ്മാണം എന്നിവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. 1 crore rupees പദ്ധതി നടപ്പിലാക്കുന്നതിന് വകയിരുത്തിയിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും അഴിമതിയും കൊണ്ട് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്പെട്ടില്ല. ചെക്ക് ഡാമിന് വിള്ളലും ചോർച്ചയും ഉള്ളതിനാൽ വേനലിൽ ഒരു തുള്ളി വെള്ളം പോലും തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. തോടുകളുടെയും കുളങ്ങളുടെയും കരിങ്കൽ കെട്ടിയ വശങ്ങൾ തകർന്നു വീണു. മഴക്കുഴികളുടെ നിർമ്മാണം നടത്തുന്നുവെന്ന വ്യാജേന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിൽ റബ്ബർ തൈ നടാനുള്ള കുഴികൾ എടുക്കുകയാണ് ഉണ്ടായത്. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് കണ്ടംചിറാവനത്തിലെ ചെറുചക്കിച്ചോലയിലെ തടയണയുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഉൾവനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുനീരുറവകൾ കെട്ടിനിർത്തി വേനലിൽ വന്യജീവികൾക്ക് ദാഹമകറ്റാനും പ്രാദേശിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമായാണ് ചെറുചക്കിച്ചോലയിൽ കോൺക്രീറ്റ് തടയണ നിർമ്മിച്ചത്. 1 crore rupees ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ തടയണ 1 year പിന്നിടുമ്പോഴേക്കും ചോർച്ചയും വിള്ളലും അനുഭവപ്പെട്ടു തുടങ്ങി. അതിനാൽ തന്നെ കാലവർഷത്തിൽ നിറഞ്ഞുനിന്ന ജലാശയം വേനൽ കനക്കുന്നതോടെ വറ്റിവരളുകയാണ്. കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഈ 2 വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷേപമുണ്ട്. ഇത്തരത്തിൽ നിരവധി ജലസംരക്ഷണ വിതരണ പദ്ധതികളാണ് ജില്ലയിൽ നോക്കുകുത്തികളായി കിടക്കുന്നത്. ജലവിതരണത്തിനും സംരക്ഷണത്തിനുമായി സർക്കാർ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പല പദ്ധതികളും അഴിമതികൾക്ക് മാത്രമായി മാറുമ്പോൾ ഇവിടെ ഗുണം ലഭിക്കാതെ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും കർഷകർക്കുമാണ്. ദീർഘവീക്ഷണമുള്ള പദ്ധതികളും ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലുമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളൂ. ക്യാമറമാൻ നൌഫലിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി, TCV News.
സമസ്ത കേരള സുന്നി ബാലവേദി പ്രവർത്തകർ ലോക ജലദിനത്തിൽ വഴിയാത്രികർക്ക് നാരങ്ങ വെള്ളം നൽകി. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയും കുടിവെള്ളം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തിയുമായിരുന്നു ജലദിനാചരണം. വേനൽ ചൂടിൽ ക്ഷീണിച്ചവശരായി പോകുന്നവർക്ക് മുന്നിലെത്തി കുട്ടികൾ ആദ്യം ഒരു ഷേക്ക് ഹാൻഡ് നൽകി റോഡരയിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ ക്ഷണിക്കും. തുടർന്ന് ഒരു ഗ്ലാസ് വെള്ളം നൽകും. വെള്ളം കുടിച്ച് ക്ഷീണം അകറ്റിയാൽ ജലം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരണവുമായി ലഘുലേഖയും നൽകും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ടൗൺ ജുമാ മസ്ജിദിന് മുന്നിൽ ഇത്തരത്തിൽ 1000 പേരെയാണ് ഈ കുട്ടിപ്പട്ടാളം വെള്ളം കുടിപ്പിച്ചത്. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ April 22 വരെ ഒരു മാസം നടത്തുന്ന ജലദിന ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ഗുരുവായൂർ തർബിയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 20 കുട്ടികളാണ് ജലവിതരണം നടത്തിയത്. ഇതിനു പുറമെ ജലദിന പ്രതിജ്ഞ, പോസ്റ്റർ പ്രദർശനം എന്നിവയുണ്ടായിരുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ഒരു മാസം മുഴുവൻ റോഡരികിൽ കൂജയിൽ വെള്ളം നൽകുന്നുണ്ട്. മഹല്ല ഖത്തീബ് അബ്ദുൾ ഖാദർ ദാരമി വെള്ളം വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. വി അബു, ഉസ്മാൻ സുഹരി, സഫർ മൌലവി, ഫവാസ് മൌലവി എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയും ചീരക്കുഴി കനാലും എല്ലാം വറ്റിവരണ്ടിട്ടും ജലം സമൃദ്ധമായി നിൽക്കുന്ന ചെറുതുരുത്തി കുളിത്തോട് കണ്ണിനും ഭൂമിക്കും കുളിർമയേകുന്നു. പൈങ്കുളം പാടശേഖരത്തിന് നടുവിലൂടെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും കൈവഴികളായി ഒഴുകിയെത്തുന്ന കൂളിത്തോട് ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നത്. അസുരൻകുണ്ട് ഡാമിൽ നിന്നും ചേലക്കര, എളനാട് ഭാഗങ്ങളിൽ നിന്നും കൂടാതെ 5 പഞ്ചായത്തുകളിൽ നിന്നുമാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. വിവിധ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ഒഴുകുന്ന ഈ തോട് ഈ പ്രദേശങ്ങളിലെ കൃഷി നിലനിർത്തുന്നതിന് സഹായകരമാണ്. എത്രയും ജലസമൃദ്ധമായ കൂളിത്തോട് സംരക്ഷിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി നാട്ടുകാർക്കിടയിലുണ്ട്. തോട്ടിൽ വെള്ളം കെട്ടിനിർത്തുന്നതിനുള്ള ചീർപ്പുകൾ നശിക്കുന്നതും മണലെടുപ്പും തോടിന്റെ നാശത്തിന് ഇടയാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. തോട് വേണ്ട വിധത്തിൽ സംരക്ഷിച്ചാൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. സമീപത്തുള്ള കർഷകരെയും നാട്ടുകാരെയും സംഘടിപ്പിച്ച് കൂളിത്തോട് സംരക്ഷണ സമിതി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ടിസിവി ന്യൂസ്, ചെറുതുരുത്തി. ജലദിനത്തോടനുബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത നീർത്തട പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലപരിശോധന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കുറുമാലിപ്പുഴ, മണലിപ്പുഴ, കിണറുകൾ, മറ്റു ജലസ്രോതസ്സുകൾ എന്നിവയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽ പാടത്ത് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS ജോഷി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, AL ജോയ്, സിജോ പൂണത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AM ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് വെസ്റ്റ് ഉപജില്ലാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി. സെന്റ് ആൻഡ് സ്കൂളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് തേറമിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AJ ജോഷി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദീപൻ വിരമിച്ച അംഗങ്ങൾക്ക് ഉപഹാരം നൽകി. TA ബാബുദാസ്, AM ജെയ്സൺ, PK ജയപ്രകാശ്, കൊച്ചു ത്രേസ്യ ജെ മുരിങ്ങാത്തേരി, A ആനന്ദൻ, ദിലീപ് കുമാർ, TT കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നായയുടെ കടിയേറ്റ വീട്ടമ്മയും കുടുംബവും മരുന്നിനായി ഒരു ദിവസം അലഞ്ഞു. മാള കുഴിക്കാട്ടുശ്ശേരി സ്വദേശിയായ വീട്ടമ്മയ്ക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി അയൽ വീട്ടിലെ നായയുടെ കടിയേറ്റത്. മുഖത്ത് കടിയേറ്റ ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുറിവ് തുന്നിക്കെട്ടി മരുന്ന് വച്ച ശേഷം കുത്തിവയ്പ്പെടുക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ മരുന്ന് ആശുപത്രിയിലും മരുന്നുകടകളിലും ലഭ്യമല്ലായിരുന്നു. മരുന്ന് ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ആവശ്യപ്പെട്ടു. അരിമ്പൂരിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. അരിമ്പൂർ വിളക്കുമാടം വീട്ടിൽ 27 വയസ്സുള്ള രാജനാണ് മരിച്ചത്. അരിമ്പൂർ NI ദേവസ്യകുട്ടി റോഡിൽ വെച്ച് ശനിയാഴ്ച രാത്രി 12 അപകടം. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ഓട്ടോ മറിഞ്ഞത്. കരൂപ്പടനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാളെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. കരൂപ്പടന അജ്മൽ ബേക്കറി ഉടമ ഉണ്ടേക്കാട്ടിൽ മുഹമ്മദാണ് പിടിയിലായത്. 250 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ക്ഷേത്രത്തിൽ നിർമ്മിച്ച വലിയ നടപ്പുരയുടെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. ക്ഷേത്രസമിതി നടപ്പാക്കുന്ന സാധു വൃദ്ധജന സഹായ നിധിയുടെ സമർപ്പണം അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TK ജാനകി, ഗ്രാമപഞ്ചായത്ത് അംഗം TC ഫ്രാൻസിസ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീരാമൻ, കനകമല പള്ളി വികാരി ഫാദർ ജോൺ കവലക്കാട്ട് എന്നിവർ സംസാരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും.
ജീവകാരുണ്യ സംഘടനയായ സുഹൃദം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ സിജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃദം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷയായിരുന്നു. ലക്ഷദ്വീപ് പി എ ടു അഡ്മിനിസ്ട്രേറ്റർ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. വനജ മധുസൂദനൻ, ദേവി നന്ദകുമാർ, ബാലൻ വാർനാട്ട്, എം ശ്രീനാരായണൻ എന്നിവർ സംസാരിച്ചു. എടക്കഴിയൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറ്റക്കോയ തങ്ങളുടെ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും നടന്നു. ദുവാ സമ്മേളനത്തിന് ഇസ്മയിൽ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകി. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അന്നദാനത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. അവിട്ടപ്പള്ളി ചാഴിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാൻ നിരവധി ഭക്തർ എത്തിയിരുന്നു. ഭക്തി പ്രഭാഷണവും കലാപരിപാടികളുമുണ്ടായി. ഭരണി ആഘോഷിക്കുന്ന തിങ്കളാഴ്ച രാവിലെ എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, ഉച്ചകഴിഞ്ഞ കാഴ്ച ശീവേലി, വൈകുന്നേരം ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്റെ അകമ്പടിയോടെ താലിവരവ്, രാത്രിയിൽ തെയ്യം, ശിങ്കാരിമേളം, കാളകളി, പൂരം എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് ചാലക്കുടി മണിയും നേതൃത്വം നൽകും. മതതീവ്രവാദികളുടെ മാനസാന്തരത്തിനും മതസൌഹാർദ്ദ സംരക്ഷണത്തിനുമായി ഇരിങ്ങാലക്കുട രൂപത സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ കനകമല കുരിശുമുടിയിലേക്ക് യുവജന തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചു. രൂപതയിലെ 131 ഇടവകകളിൽ നിന്നുള്ള സി എൽ സി അംഗങ്ങൾ പദയാത്രയിൽ സംബന്ധിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സി എൽ സി രൂപത ഡയറക്ടർ ഫാദർ ജിജി കുന്നേൽ, സെക്രട്ടറി ബെസ്റ്റിൻ പാറയ്ക്കൽ, ട്രഷറർ എഡ്വിൻ വർഗീസ് എന്നിവർക്ക് ബിഷപ്പ്മാർ ജെയിംസ് പഴയാറ്റിൽ മരിയൻ പതാകയും മരക്കുരിശും കൈമാറിയതോടെയാണ് പദയാത്രയ്ക്ക് തുടക്കമായത്. പേരാമ്പ്ര ഇടവക വികാരി ഫാദർ പോളി പുതുശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ കോളിൻ ആട്ടോക്കാരൻ, സി എൽ സി യൂണിറ്റ് പ്രസിഡന്റ് റിൻഡോ ജോൺസൺ, സെക്രട്ടറി സെബിൻ ഫ്രാൻസിസ്, രൂപത വൈസ് പ്രസിഡന്റുമാരായ റോഷൻ ജോയ്, ജോബി ജോർജ്, ജോയിന്റ് സെക്രട്ടറി വിപിൻ തോമസ്, മരിയ ജോർജ് എന്നിവർ സംസാരിച്ചു. കനകമല ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്ന പദയാത്രയെ വികാരി ഫാദർ ജോൺ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിജോ പുതുശ്ശേരി, ഫാദർ ജോയ് കൊഴുക്കട്ട, തീർത്ഥാടന ജനറൽ കൺവീനർ ഡെവിസ് പന്തലുക്കാരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്ലീവ പാതയിലൂടെ കുരിശുമുടിയിലേക്ക് പദയാത്ര നീങ്ങി. പൊതുസമ്മേളനത്തിൽ രൂപതയിലെ യുവാക്കൾ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് കനകദീപം തെളിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പാൾ ഫാദർ വിൽസൺ തറയിൽ കനകദീപം യുവാക്കൾക്ക് പകർന്ന് നൽകി. സംസ്ഥാന സി എൽ സി പ്രസിഡന്റ് വിനേഷ് കോളങ്ങാടൻ സന്ദേശം നൽകി. മണ്ണംപേട്ട കരുവാപ്പടിയിലെ പമ്പ് ഹൌസിന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫ് പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു. പി കെ ശേഖരൻ, വി കെ അനീഷ്, വി കെ വിനീഷ് എന്നിവർ സംസാരിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 6 മാസം കഴിഞ്ഞു. അധികൃതരുടെ അനാസ്ഥയാണ് പമ്പ് ഹൌസ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്ന് എ ഐ വൈ എഫ് ആരോപിച്ചു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി, വിജിലൻസ് അധികൃതർ എന്നിവർക്ക് ഭാരവാഹികൾ പരാതി നൽകി. പട്ടിക്കാട് വടക്കുംപാടം സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. പുറ്റലാനിക്കൽ ജോയ് മകൻ 19 വയസ്സുള്ള ലിജോയെയാണ് ശനിയാഴ്ച മുതൽ കാണാതായത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പട്ടിക്കാട് പോലീസ് സ്റ്റേഷനിലോ 98 95 59 40 47 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. പൂവത്തൂരിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനം കത്തിനശിച്ചു. തിരുനല്ലൂർ ചുക്കു ബസാറിൽ കോന്താച്ചൻ കുട്ടപ്പന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഞായറാഴ്ച പുലർച്ചെ 5 കടയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സിപിഎം പ്രവർത്തകൻ ഷിഹാബുദ്ദീൻ വധക്കേസിലെ പ്രതിയായ രാഹുലിന്റെ പിതാവാണ് കുട്ടപ്പൻ. രാഹുലിനെ അറസ്റ്റ് ചെയ്ത ദിവസം ബൈക്കിലെത്തിയ 3 കടയ്ക്കുനേരെ കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ആർ പ്രദീപ് കുമാർ, ലീഡിംഗ് ഫയർമാൻ രാജു സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് തീയണച്ചത്. ഗുരുവായൂർ എ സി പി ആർ ജയചന്ദ്രൻ പിള്ള, ഗുരുവായൂർ സി ഐ എ സുദർശൻ, പാവർട്ടി എസ് ഐ പി പി ജോയ് എന്നിവർ സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യോഗക്ഷേമസഭ മറ്റത്തൂർ ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ മൂലംകുടം എസ് എൻ വി സ്കൂളിൽ സൌജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപസഭാ പ്രസിഡന്റ് എം ഡി ദിവാകരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പിള്ളനേഴി ചന്ദ്രൻ, കൈമുക്ക് വൈദികൻ രാമൻ അക്കിത്തിരിപ്പാട്, ഗ്രാമപഞ്ചായത്ത് അംഗം സീതാ പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. എടമുട്ടം പാലപ്പെട്ടി വളവിൽ കാർ ഇടിച്ചുകയറി വർക്ക്ഷോപ്പ് തകർന്നു. പാലപ്പെട്ടി കിഴക്കേ വളവിലെ പാണ്ഡാരി ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനമാണ് തകർന്നത്.
ഞായറാഴ്ച പുലർച്ചെ 3 അപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാവക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ കിഴക്കേ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ തകർന്നെങ്കിലും ആർക്കും പരിക്കില്ല. യാത്രക്കാർ മറ്റൊരു വാഹനത്തിൽ യാത്ര തുടർന്നു. കയ്പമംഗലം സ്വദേശി ജോൺസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തകർന്ന വർക്ക്ഷോപ്പ്. 40 വർഷം മുൻപ് ആരംഭിച്ച സ്ഥാപനം വാഹനങ്ങൾ ഇടിച്ചുകയറി ഒട്ടേറെ തവണ തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളാണ് ഇതുമൂലം സ്ഥാപന ഉടമയ്ക്ക് നഷ്ടം വന്നത്. 3 മാസം മുൻപ് നിയന്ത്രണം വിട്ട് കാർ ഇടിച്ചു കയറി തകർന്ന സ്ഥാപനം അടുത്തിടെയാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഏപ്രിൽ 27 തിരുവനന്തപുരത്ത് നടക്കുന്ന ആഗോള നായർ സംഗമത്തിന് മുന്നോടിയായി ഗുരുവായൂരിൽ ഉത്തരമേഖലാ നേതൃയോഗം നടന്നു. മമ്മിയൂരിലുള്ള നായർ സമാജ മന്ദിരത്തിൽ നടന്ന യോഗം സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി കമലാധരൻ നായർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് കെ എൻ സോമകുമാർ നായർ, വി അച്യുതക്കുറുപ്പ്, ലളിത വേണു നായർ, അഡ്വക്കേറ്റ് ഭാവനാനന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി ശ്രീനാരായണ ഗുപ്ത സമാജത്തിലെ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്ര സന്നിധിയിൽ ശാന്താനന്ദ തീർത്ഥസ്വാമി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വന്നേരി സുഭേഷ് പ്രസിഡന്റായുള്ള 15-അംഗ കമ്മിറ്റിയാണ് അധികാരമേറ്റത്. ജനറൽ സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ പറത്താട്ടിലും ട്രഷററായി എം വി സുധാകരനും ചുമതലയേറ്റു. അയ്യന്തോൾ കണ്ണത്തൽ ലായൻ റെസിഡൻസ് അസോസിയേഷന്റെ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് മേയർ രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ എം പി ശ്രീനിവാസൻ, വത്സല ബാബുരാജ്, റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മുരളി നായർ, സെക്രട്ടറി എൻ ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. അരിമ്പൂർ ശ്രീ പരദേവതാ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും പുനഃപ്രതിഷ്ഠയും നടത്തി. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിയുടെയും കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വിവിധ കലശാഭിഷേകങ്ങൾക്ക് ശേഷം ഉച്ചപൂജ, പ്രതിഷ്ഠാ ദക്ഷിണ, മണ്ഡപ സംസ്കാരം, പ്രസാദഊട്ട് എന്നിവയും നടന്നു. ഏപ്രിൽ 24 മുതൽ 26 വരെ ആഘോഷിക്കുന്ന പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി ഒരുക്കുന്ന തിരുനാൾ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ നിർവഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ ജോഷി ഡി കൊള്ളന്നൂർ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ നിബിൻ തളിയത്ത്, ഫാദർ ജേസൺ വടക്കേത്തല, വി ഒ സണ്ണി എന്നിവർ സംസാരിച്ചു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് തിരുനാളിന്റെ വാർത്തകളും ചിത്രങ്ങളും www.poverty feast.com എന്ന വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. കേരള മഹിളാ സംഘം കൊണ്ടാഴി പഞ്ചായത്ത് കൺവെൻഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സ്വർണലത ഉദ്ഘാടനം ചെയ്തു. ശ്രീജ സത്യൻ അധ്യക്ഷത വഹിച്ചു. ഉഷാപ്രകാശ്, പി യു രാമസ്വാമി, ജെയ്സൺ മത്തായി എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൌൺസിലറുടെയും പൌരസമിതിയുടെയും നേതൃത്വത്തിൽ പൈക്കാടൻ ബണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി. ഇരിങ്ങാലക്കുട നഗരസഭ 5-ാം വാർഡ് കൌൺസിലർ മാപ്രാണം ജെയ്സന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സൂചകമായി റോഡിലെ കുഴികൾ സിമന്റും മെറ്റലും ഉപയോഗിച്ച് അടച്ചത്. മാപ്രാണത്ത് നിന്ന് കരുവന്നൂരിലേക്കും പുതുക്കാട് വല്ലക്കുന്ന് ഭാഗങ്ങളിലേക്കും പോകാൻ ഉപയോഗിക്കുന്ന റോഡാണിത്. മണലൂർ താഴം കോൾപ്പടവിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ച പാലാഴി കാക്കമാട് കുനിയത്ത് വിഷ്ണുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകി. പി എ മാധവൻ എം എൽ എ വിഷ്ണുവിന്റെ വീട്ടിലെത്തി പിതാവ് ശിവപ്രകാശിന് 50,000 രൂപയുടെ ചെക്ക് കൈമാറി. 2013 ജൂലൈ 7 വിഷ്ണു ഉൾപ്പെടെ 3 പേർ മരിച്ചത്. എംഎൽഎയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദനും ഉണ്ടായിരുന്നു. കയ്പമംഗലം ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീദിവ്യരാജരാജേശ്വരി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശവും പരിഹാര കർമ്മങ്ങളും നടത്തി. ഇതോടനുബന്ധിച്ച് ഗണപതി ഹോമം, പീഠപ്രതിഷ്ഠ, കലശവും ബിംബവും, അകത്തേക്ക് എഴുന്നള്ളിക്കൽ, പ്രസാദഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടുത്ത മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി മണ്ടമ്പറമ്പ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ശ്രീരാമനവമി ആഘോഷവും ആരംഭിച്ചു. ശ്രീരാമനവമിയുടെ ഭാഗമായി ക്ഷേത്രശുദ്ധി കലശവും ഗണപതി പുനഃപ്രതിഷ്ഠയും നടന്നു. മോഹൻ മുംബൈയാണ് യജ്ഞാചാര്യൻ. യജ്ഞപൌരാണികരാധ അരവിന്ദ് ഗുരുവായൂർ, യജ്ഞവേദി പൂജകൻ ആനല്ലൂർ മന ശങ്കരനാരായണ നമ്പൂതിരി എന്നിവരാണ് താന്ത്രിക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, സഹസ്രനാമജപം, അന്നദാനം, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. ഈ മാസം 28 ചടങ്ങുകൾക്ക് സമാപനമാകും. പ്രസിദ്ധമായ ആറാട്ടുപുഴ പെരുവനം പൂരത്തോടനുബന്ധിച്ച് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച വിശേഷാൽ ചടങ്ങുകൾ, 24 എണ്ണ സമർപ്പണം, 7 കൊടിക്കൽ പൂജ, പൂരം കൊടിയേറ്റം തുടങ്ങിയവ ഉണ്ടാകും. 25 മുതൽ 31 വരെ വിവിധ ചടങ്ങുകൾ നടക്കും. ഏപ്രിൽ 1 പുലർച്ചെ 4
അമ്മ തിരുവടിക്ക് പിഷാരിക്കൽ ഇറക്കി പൂജ. വിവിധ ദേവി ദേവന്മാർക്ക് ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ്, രാത്രി ആറാട്ടുപുഴ പൂരത്തിനായി പുറപ്പാട്, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ട്രസ്റ്റ് ചെയർമാൻ കെ രാജഗോപാലൻ, ട്രഷറർ അരവിന്ദാക്ഷൻ, ശിവദാസ്, സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, സി മുരാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രഥമ അഡ്വക്കേറ്റ് എം പി സുകുമാരൻ സ്മാരക പുരസ്കാരം കടലാശ്ശേരി പിഷാരിക്കൽ ക്ഷേത്രം ട്രസ്റ്റി യു എൻ എസ് നമ്പൂതിരിപ്പാടിന് സമർപ്പിക്കും. ഈ മാസം 24 രാത്രി 7 പിഷാരിക്കൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ പുരസ്കാരം സമ്മാനിക്കും. മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ പുരസ്കാര ജേതാവ് ഡി എം കുന്നത്ത്, കെ പരമേശ്വരൻ, തങ്കപ്പൻ വടാശ്ശേരി എന്നിവരെ ആദരിക്കും. താന്യം ഗ്രാമപഞ്ചായത്തിലെ പഴുവിൽ വെണ്ടരപ്പാടത്ത് ഇറിഗേഷൻ കോൾ കൃഷി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇ പി ആന്റണി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് എസ് ഐ മുഹമ്മദ് നജീബ് മുഖ്യ അതിഥിയായി. താന്യം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗോപിനാഥ മേനോൻ, പി എ ഇബ്രാഹിം, വി കെ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ മൊത്തവ്യാപാര സഹകരണ ഉപഭോക്തൃ സ്റ്റോർ പ്രത്യേക പൊതുയോഗം തൃശൂരിൽ നടന്നു. പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷനായിരുന്നു. കെ പി രാധാകൃഷ്ണൻ, ബൈജു വർഗീസ്, ടി കെ പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി പെരിഞ്ഞനം പഞ്ചായത്ത് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ സത്യവാൻ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് നടപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി കെ പി ശശീന്ദ്രൻ, രാജീവ് ചാത്തമ്പിള്ളി, കെ വി അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കള്ള ടാക്സികൾക്കും അന്യായമായ പെർമിറ്റുകൾക്കുമെതിരെ ബി എം എസ് ചെയർ പേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കലിൽ ബസുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. അനധികൃതമായ റൂട്ടിലോടിയ പല ബസുകളും പ്രവർത്തകർ തടഞ്ഞ് താക്കീത് നൽകി വിട്ടയച്ചു. ബി എം എസ് മേഖലാ സെക്രട്ടറി വിനോജ്, ജില്ലാ കമ്മിറ്റി അംഗം സി കണ്ണൻ, ജയകുമാർ, സലീഷ് എന്നിവർ നേതൃത്വം നൽകി. കള്ള ടാക്സികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും ആർ ഡി ഒക്കും പ്രവർത്തകർ പരാതി നൽകും. അക്ഷയ ശ്രീ സുസ്ഥിര മിഷന്റെ ഭാഗമായുള്ള ചേലക്കര ഗ്രാമീൺ സമൃദ്ധി സ്റ്റോറിന്റെ ഉദ്ഘാടനം ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ നിർവഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് മുഖ്യാതിഥിയായി. രാജേഷ് നമ്പ്യാത്ത്, മധുസൂദനൻ, കെ യു ഷാജി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സ്നേഹസേന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സാ ക്യാമ്പ് നടത്തി. ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജെൻസൺ ജോർജ് അധ്യക്ഷനായി. ഡോക്ടർ യു ജി സുന്ദരൻ, ടി ഒ വർഗീസ്, അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചേറ്റുവ ഹാർബർ രണ്ടു മാസത്തിനകം കമ്മീഷൻ ചെയ്യുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു. 38 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകൾ വൃത്തിഹീനമായി തുടരുന്ന അവസ്ഥ മാറ്റുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്. റെസ്റ്റ് ഹൌസുകളിലെ സംരക്ഷണം കുടുംബശ്രീകളെ ഏൽപ്പിക്കുമെന്നും മന്ത്രി. പാലിയേക്കര ടോൾ കമ്പനി മണലിപ്പുഴയിൽ നിന്ന് വെള്ളം കൊള്ളയടിക്കുന്നതായി ആക്ഷേപം. 4 ടാങ്കറുകളിലായാണ് പുഴയിൽ നിന്ന് വെള്ളം കടത്തുന്നതെന്ന് നാട്ടുകാർ. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.